എല്ലാവർക്കും പാച്ചൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചൂട് സമയത്ത് അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ വിശപ്പും ദാഹവും മാറ്റാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് നല്ല ഇഷ്ടമാവും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. ഞാനിപ്പോൾ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. 6 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ചൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അതിന് അടി കട്ടിയുള്ള പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക് പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്തതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പാല് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിക്സ് ഉണ്ടല്ലോ, അതൊന്നുകൂടി ഇളക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈയെടുക്കാതെ ഇളക്കി ഇതൊന്ന് കുറുക്കിയെടുക്കാം. ലൈറ്റ് യെല്ലോ കളറാണ്, കണ്ടില്ലേ? ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ അനാറും മാങ്ങയും മുന്തിരി പിന്നെ ആപ്പിള് കുറച്ച് ഉണക്ക മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. ഫ്രൂട്ട്സിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എല്ലാ ഫ്രൂട്ട്സും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മളുടെ കസ്റ്റാർഡ് മിക്സൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടിട്ട് കണ്ടില്ലേ, കുറച്ചൊന്ന് കുറുകിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഗ്ലാസ്സിൽ ഒഴിച്ചാണ് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പമല്ല ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പലർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.